എന്താണ് പ്രാർത്ഥന? ഒന്ന് ശമൂവേൽ 1:15 പറയുന്നു, സങ്കീർത്തനം 62:8 പറയുന്നു, 142 സങ്കീർത്തനം 1:2 വാക്യങ്ങൾ പറയുന്നു, ഹൃദയം ദൈവത്തിന് മുൻപിൽ പകരുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. പോറിങ് അവർ ഹാർട്ട് ബിഫോർ ഗാഡ്, ഹൃദയം ദൈവത്തിന് മുൻപിൽ പകരുന്നതാണ് പ്രാർത്ഥന. ആരും കേൾക്കാനില്ലാത്തത്, ആർക്കും അറിഞ്ഞുകൂടാത്തത് ആ ഭാരം, ആ നെടുവെറുപ്പ്, ആ കണ്ണുനീര്, ആ നിരാശ, ആ ആഗ്രഹങ്ങൾ, ആ പദ്ധതികൾ ദൈവത്തിന് മുൻപിൽ ഒന്ന് പകരുവാൻ പറ്റുന്നെങ്കിൽ, കർത്താവിനോട് പറയുവാൻ പറ്റുന്നെങ്കിൽ, അതിൻ്റെ പേരാണ് പ്രാർത്ഥന. ഇന്നും നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു, പാതാളം വിറയ്ക്കുന്നു, ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ഞാൻ ആവർത്തിക്കട്ടെ, ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു, പാതാളം വിറയ്ക്കുന്നു, ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. പൗലൂസ് സഭയോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പൻ. സഭയോട് താൻ പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥന പോലും എർത്ത് ബൗണ്ട് അല്ല, ഒരൊറ്റ പ്രാർത്ഥന പോലും ലൗകിക കാര്യമല്ല, ഒരൊറ്റ പ്രാർത്ഥന പോലും പൗലൂസ് പ്രാർത്ഥിക്കുന്നത് ഭൗമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ലോകം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വേണ്ടി അല്ലേ അല്ല. ഒരൊറ്റ പ്രാർത്ഥന പോലും കുനിഞ്ഞ താഴേക്ക് നോക്കി നിൽക്കുന്ന കോഴി പോലെ ഒരു കോഴി പ്രാർത്ഥനയല്ല, പകരം ഉദിച്ചുയരുന്നതായ സൂര്യനെ നോക്കി തല ഉയർത്തി പറന്നു പോകുന്ന കഴുകനെ പോലെ, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് നോക്കി പറക്കുന്നതായ കഴുകനെ പോലെ ദൈവരാജ്യം സംബന്ധിച്ച പ്രാർത്ഥനയായിരുന്നു സകല പ്രാർത്ഥന. നമ്മുടെ കോഴി പ്രാർത്ഥനകൾ നിർത്താം, പകരം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, അതെ, ദൈവരാജ്യം സംബന്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരൊറ്റ കാര്യത്തിന് വേണ്ടി പൗലൂസ് ഭൗമിക ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചല്ല, ഞാനിതാ ജയിലിലായിരിക്കുന്നു, എൻ്റെ മനസ്സ് വാടിപ്പോകാതിരിക്കാനായി പ്രാർത്ഥിക്കണം, ഞാനിതാ ഈ വീട്ടിൽ 2 വർഷമായി റോമാ പട്ടണത്തിൽ ക്വാറന്റൈനിലായിരിക്കുന്നു, ആ വീട്ടിനകത്ത് ഞാനിതാ പൂട്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിരാശയിലാകാതിരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് നല്ലൊരു അഡ്വക്കേറ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ അതിനൊന്നിനു വേണ്ടി പൗലൂസ് പ്രാർത്ഥിച്ചില്ല, ജയിലിൽ നിന്ന് പുറത്ത് വരാതിരിക്കാനോ തൻ്റെ സുഖത്തിനോ സൗകര്യത്തിനോ വേണ്ടി ഒന്നും താൻ ചോദിച്ചില്ല. പൗലൂസ് പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനയും ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്ന് ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഒന്ന് നിന്ന് നോക്ക്. ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന് നോക്കിയാൽ, ദൈവരാജ്യത്തിന് വേണ്ടി നിന്നാൽ പിന്നെ ലോകത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയും ചോദിക്കണ്ട. കണമത്തായി 6:33 അങ്ങനെയാണ് ആ പ്രസിദ്ധമായ വാക്യത്തിൽ പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിപ്പൻ, അതോടുകൂടെ ഇതൊക്കെയും ആ മേലെ എഴുതിയിട്ടുണ്ട്, ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് സകലതും നിശ്ചയമായി നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും. പരിശുദ്ധൻ, ദൂതന്മാരെക്കാളും പരിശുദ്ധനായ യേശു.